ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന ചെങ്ങന്നൂരിന്റെ മണ്ണ് എല്ലാ മുന്നണികളെയും ഒരുപോലെ മോഹിപ്പിക്കുന്നതാണ്. ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന യു ഡി എഫിന് വിമത ഭീഷണി. സമുദായ വോട്ടുകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് തോറ്റ കണക്ക് തീർക്കാൻ കച്ചകെട്ടി ഇടതുമുന്നണി. ശബരിമലയുടെ കവാടം കൂടിയായ ചെങ്ങന്നൂർ ബി ജെ പിക്ക് നിയമസഭയിലേക്കുള്ള കവാടമാകുമോ എന്നതും കണ്ടറിയണം. അടിയൊഴുക്കുകൾ ആരെ സഹായിക്കും? 11 തവണ യു ഡി എഫും 4 തവണ ഇടതുമുന്നണിയും ജയിച്ച ചരിത്രമുള്ള ചെങ്ങന്നൂരിൽ ഇത്തവണ തീർത്തും തീപാറുന്ന പോരാട്ടം. മണ്ഡലം നിലനിർത്താൻ പി സി വിഷ്ണുനാഥ്, തിരിച്ചുപിടിക്കാൻ കെ കെ രാമചന്ദ്രൻ നായർ, ചെങ്ങന്നൂരിൽ താമര വിരിയിക്കാൻ പി എസ് ശ്രീധരൻപിള്ള, വിമത വേഷത്തിൽ മുൻ എം എൽ എ ശോഭന ജോർജും. വികസന നേട്ടങ്ങൾ തുണയ്ക്കുമെന്ന പ്രതീക്ഷയോടെ യു ഡി എഫിന്റെ പി സി വിഷ്ണുനാഥ് തുടർച്ചയായ 3-ാം ജയം ലക്ഷ്യമിടുന്നു. ജനങ്ങളെ നേരിൽ കാണുന്നതിനാണ് മറ്റ് പ്രചാരണ മാർഗങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ എല്ലാ മേഖലയിലും ഞാൻ നേരിട്ട് തന്നെ നടന്നു തന്നെ വോട്ടർമാരെ കണ്ടു. അപ്പോൾ എനിക്ക് ഒരു ഭീതിയുമില്ല, ഒരാശങ്കയുമില്ല. രണ്ടായിരത്തി 2001 തോൽവി പഴങ്കഥയാക്കി വിജയം മാത്രം ലക്ഷ്യമിട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ രാമചന്ദ്രൻ നായർ. ശക്തമായ ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. കഴിഞ്ഞ 10 വർഷക്കാലമായി ചെങ്ങന്നൂരിൻ്റെ വികസന രംഗത്തുണ്ടായിട്ടുള്ള പിന്നോക്കാവസ്ഥ തന്നെയാണ് നിലവിലുള്ള ജനപ്രതിനിധിക്കെതിരായിട്ടുള്ളൊരു ശക്തമായ ജനവികാരം നിലനിൽക്കുന്നത്. കുടിവെള്ളമാണ് ചെങ്ങന്നൂരിലെ ഏറ്റവും പ്രശ്നം. ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ് പോലും സ്ഥാപിക്കാത്ത ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂരെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. വെൺമണിയിൽ ജനിച്ച് കോഴിക്കോട് സ്ഥിരതാമസമാക്കിയ എൻ ഡി എ സ്ഥാനാർത്ഥി പി എസ് ശ്രീധരൻപിള്ള ജന്മനാട്ടിലേക്ക് വന്നിരിക്കുന്നതും കന്നിയംഗത്തിൽ ജയിച്ചു കയറാൻ. സമസ്ത മേഖലകളിലും എനിക്ക് അനുകൂലമായ ചലനങ്ങൾ ദൃശ്യമാണ്. ആ ചലനങ്ങൾക്ക് തടയിടാൻ രണ്ട് മുന്നണികൾക്കും സാധിക്കില്ല. രണ്ട് മുന്നണികളുടെയും അകത്തളങ്ങളിൽ ആർക്കും പൊരുത്തപ്പെടാനാവാത്തവണ്ണം പടലപിണക്കങ്ങളും ആന്തരിക സംഘർഷങ്ങളും കൊണ്ട് അത് ദുർബലമാണ്, ബലഹീനമാണ്. ആ ബലഹീനതയെ ഉപയോഗപ്പെടുത്താനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് സ്വായത്തമാണ്. കോൺഗ്രസ് വിമതയെന്ന് പുറമേക്ക് അറിയുമെങ്കിലും ചെങ്ങന്നൂർ വികസന മതേതര മുന്നണിയുടെ ബാനറിലാണ് ശോഭന ജോർജ് മത്സരിക്കുന്നത്. 3 വട്ടം എം എൽ എ ആയിരുന്നതും മണ്ഡലവുമായുള്ള അടുപ്പവും തുണയാകുമെന്നാണ് ശോഭനയുടെ പ്രതീക്ഷ. 3 പതിറ്റാണ്ട് കാലം ഈ നാടിനെ പ്രതിനിധീകരിക്കാൻ അവസരം ഉണ്ടായി എനിക്ക്. അന്ന് ഈ നാട്ടിൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം അത് പൂർത്തിയാക്കുക പോലും ചെയ്തില്ല കഴിഞ്ഞ 10 വർഷക്കാലം. ഒരുപാട് പ്രാവശ്യം കോൺഗ്രസ് നേതൃത്വത്തോട് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് തന്നെ ഈ ഇവിടുത്തെ എം എൽ എയോട് തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ നാടിനൊരു പുരോഗതി ഉണ്ടായില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാര് ഇവിടുത്തെ അവരൊക്കെ 1 രൂപ തന്നാ ഞാൻ 10,000 രൂപ കെട്ടിവെച്ചത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ സാധാരണക്കാരുടെ ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. സമീപകാല ചരിത്രം നോക്കിയാൽ ചെങ്ങന്നൂർ യു ഡി എഫ് അനുകൂല മണ്ഡലമാണ്. 1991 ഇങ്ങോട്ട് യു ഡി എഫിന് മാത്രം വിജയം. 2011 പി സി വിഷ്ണുനാഥിന് 12,500 വോട്ടുകളുടെ ഭൂരിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നിലിന്റെ ഭൂരിപക്ഷം 7,818 വോട്ട്. 2016 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ നഗരസഭയിലും 10 വെൺമണി, മാന്നാർ, ആല, പാണ്ടനാട് എന്നീ 4 ഗ്രാമപഞ്ചായത്തുകളും യു ഡി എഫിന്. പക്ഷെ ശോഭന ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന പ്രശ്നം യു ഡി എഫിന് വെല്ലുവിളിയാകുന്നു. എതിർ സ്ഥാനാർത്ഥികളെ കൂടുതൽ വിയർപ്പിക്കാൻ കൈമയും മറന്ന് ബി ജെ പിയും കളത്തിലുണ്ട്. യു ഡി എഫിന് ഒരു നിർണായകമായ ഒരു സന്ദർഭമാണിതെന്നും യു ഡി എഫ് ജയിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇവിടുത്തെ വോട്ടർമാർക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ കൂടുതൽ മുൻപ് സാധാരണഗതിയിൽ യു ഡി എഫ് ജയിച്ചോളും, ഒരു വോട്ട് ചെയ്താൽ മതി എന്ന് കരുതുന്ന ആളുകൾ പോലും, അതുപോരാ, നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കുകയും യു ഡി എഫിനെ ജയിപ്പിക്കുകയും ചെയ്യണം എന്ന്. അതുകൊണ്ടാണ് ഈ രാവിലെ പോലും ഇത്രയധികം പാർട്ടി പ്രവർത്തകർ എല്ലായിടങ്ങളിലും, ഇവിടെ ഞങ്ങൾക്ക് സാധാരണ വോട്ട് കിട്ടും, പല സ്ഥലത്തും പ്രവർത്തകരിറങ്ങിയില്ല, നമ്മളൊക്കെ ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല വോട്ട് കിട്ടുമല്ലോ, അങ്ങനെയല്ല. ഇപ്പോൾ പ്രവർത്തകർക്കും പാർട്ടി അനുഭാവികൾക്കും എല്ലാം ഒരു ആവേശവും ഒരു താല്പര്യവും നമ്മളും കൂടെ ഒന്ന് ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയും വികാരവും ഉണ്ടാകുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് ചൂട് പിടിച്ചത് ഗുണമായത്. ഈ ക്യാമ്പയിൻ എല്ലാം ഒന്ന് ലൈവായത് ശോഭന ജോർജിന്റെ പെട്ടിയിൽ വീഴുന്ന ഓരോ വോട്ടും ചെങ്ങന്നൂരിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്നതാണെന്നതിൽ തർക്കമില്ല.
23.63% ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് ചെങ്ങന്നൂരിൽ. ഇതിൽ ഭൂരിപക്ഷം ഓർത്തഡോക്സ് സഭാംഗങ്ങൾ. സഭാംഗമായ ശോഭന ജോർജിന്റെ പ്രധാന പ്രതീക്ഷ ഈ വോട്ടുകളിലാണ്. എല്ലാ മണ്ഡലത്തിനും അതിൻ്റെതായ പുറമേ കാണുന്നതിൽ വ്യത്യസ്തമായ ചില അടിയൊഴുക്കുകൾ ഉണ്ടാവും എന്നുള്ളതിന് തർക്കമില്ല. ഇവിടെ എന്തായാലും ഞങ്ങൾ ഒരടിയൊഴുക്കിനെയും ഭയപ്പെടുന്നുമില്ല. പിന്നെ സമുദായമോ ആര് ഞങ്ങളെ സഹായിച്ചാലും ചെങ്ങന്നൂരിന്റെ നന്മയ്ക്ക് വേണ്ടി രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കും. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കുന്നു. 26.28% നായർ വോട്ടാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ കാര്യമായ പങ്ക് കിട്ടുമെന്ന കണക്ക് കൂട്ടലിലാണ് BJP. BDJS സഖ്യം വഴി ഈഴവ വോട്ട്. ഇതും 38,000 പാർട്ടി വോട്ടും കൂടി ചേരുമ്പോൾ ചെങ്ങന്നൂരിൽ താമര വിരിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഒരു പഞ്ചായത്തിൽ ഭരണം, നഗരസഭയിലും പഞ്ചായത്തുകളിലുമായി 40 അംഗങ്ങൾ. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അട്ടിമറി ജയം നേടാമെന്ന് BJP ആശിക്കുന്നത്. NSSിൻ്റെ മനസ്സ് തുടിക്കുന്നത് ശ്രീധരൻപിള്ളയ്ക്ക് അനുകൂലമായിട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീധരൻപിള്ള. ക്രിസ്ത്യൻ സമുദായത്തിലെ വോട്ടുകൾ ആ നിലയ്ക്ക് വളരെ ശക്തമായി പെന്തക്കോസ് സഭയുടേത് ഉൾപ്പെടെ വളരെ അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. 2001 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ശോഭന ജോർജിനോട് വെറും 1465 വോട്ടുകൾക്കാണ് LDFലെ KK രാമചന്ദ്രൻ നായർ അടിയറവ് പറഞ്ഞത്. രാമചന്ദ്രൻ നായരെ വീണ്ടും ഇടതുമുന്നണി രംഗത്തിറക്കിയതും സാമുദായിക വോട്ട് കൂടി സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് തന്നെ. ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടലിൽ BJP ഫാക്ടറുമുണ്ട്. BJP വോട്ടു നേടിയാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് ജയമെന്നാണ് ഇടതുമുന്നണി ആരോപണം. ഇത്തവണ BJP വോട്ടുകൾ BJPയുടെ തന്നെ പെട്ടിയിൽ വീഴുമെന്നും ഇടതുമുന്നണി കരുതുന്നു. കഴിഞ്ഞ രണ്ട് തവണയും UDF വിജയിച്ചത് BJPയുടെ സഹായത്തോടു കൂടിയാണ്. രാഷ്ട്രീയത്തിനും അപ്പുറം വ്യക്തിബന്ധങ്ങളും സൗഹൃദവും തുണച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും CPM സാധാരണഗതിയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും CPMന് ഇതേ ആരോപണം ഉന്നയിക്കാൻ അവസരം ഉണ്ടാകും. അതേസമയം ദുർബലനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിനെ ഇടതുമുന്നണി സഹായിക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. പാരമ്പര്യമായി CPMന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് പെന്തക്കോസ് ക്രിസ്ത്യൻ വിഭാഗത്തിലും അതുപോലെ SNDPയുടെ കലവറയില്ലാത്ത പിന്തുണവഴി ആ വോട്ടുകൾ എനിക്ക് ലഭിക്കുമ്പോൾ അത് ഡബിൾ നഷ്ടമാണ് CPMന് ഉണ്ടാക്കാൻ പോകുന്നത്. 4 സ്ഥാനാർത്ഥികളും ഇഞ്ചും പിന്നോട്ടില്ലാതെ നിൽക്കുമ്പോൾ വോട്ടർമാരും പറയുന്നു കടുത്ത മത്സരം തന്നെ. ആര് ജയിക്കും എന്നുള്ള ഒരു കാരണവശാലും നമുക്ക് വ്യക്തമാണ്. പിന്നെ കാശുള്ളവർ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാരിയെ തന്നെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. സാധ്യതാ പ്രവചനം പോലും അസാധ്യമാവുകയാണ് ചെങ്ങന്നൂരിൽ. നായർ ക്രിസ്ത്യൻ വോട്ടുകൾ ഏറ്റവും കൂടുതൽ നേടാനായതാണ് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് വിജയമേകിയത്. ഇത്തവണ 3 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ നായർ സമുദായ അംഗങ്ങൾ കൂടിയാണ്. ഇവിടെയാണ് NSSന്റെ നിലപാട് പ്രസക്തമാകുന്നത്. ഓർത്തഡോക്സ് സഭാംഗം കൂടിയായ ശോഭന ജോർജ് എത്രത്തോളം ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുമെന്നുള്ളത് UDF കോട്ടകളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 38,000 വോട്ടുകൾ മണ്ഡലത്തിലുള്ള BJP ആ വോട്ടുകൾക്കൊപ്പം BDJSന്റെയും ഒപ്പം NSSന്റെ മൗന ആശീർവാദവും ഉണ്ടെങ്കിൽ അട്ടിമറി വിജയം നേടുമെന്നുള്ളതും അതിവിദൂര സ്വപ്നമല്ല. ഒന്നുറപ്പാണ്, അട്ടിമറി വിജയവും അപ്രതീക്ഷിത തോൽവിയും പരാജയവും ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ തന്നെയാണ്.